നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ ഫുൽപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ട്. 1952, 1957, 1962 വർഷങ്ങളിൽ ജവഹർലാൽ നെഹ്റു ഇവിടെ നിന്ന് തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് ലോക്സഭയിലെത്തിയിട്ടുണ്ട്. യുപിയിലെ ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയെന്ന് വിളിക്കപ്പെടുന്ന 3 സീറ്റുകളിൽ ഒന്നാണിത്. റായ്ബലേറിയും അമേഠിയുമാണ് മറ്റ് രണ്ടെണ്ണം. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രി മോദി വിജയിക്കുന്ന വാരണാസിയിൽ നിന്ന് ഗാന്ധി കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കം സജീവമാക്കിയ JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനും ഫുൽപൂറിൽ താൽപര്യമുണ്ടായിരുന്നു. SP സഖ്യത്തിന്റെ ഭാഗമായി ബീഹാറുമായി അതിർത്തി പങ്കിടുന്ന ഫുൽപൂറിൽ നിന്നും നിതീഷ് കുമാറിനെ ലോക്സഭയിൽ എത്തിക്കണമെന്നായിരുന്നു JDU നേതൃത്വത്തിന്റെ ആഗ്രഹം. മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റുവും VP സിംഗും മുൻകാലങ്ങളിൽ പ്രതിനിധീകരിച്ച മണ്ഡലമായതിനാൽ ഫുൽപൂറിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സോഷ്യലിസ്റ്റ് സൈദ്ധാന്തികനായ റാം മനോഹർ ലോഹ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലം കൂടിയാണിത്. 1962 ഫുൽപൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച റാം മനോഹർ ലോഹ്യയുടെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന പാർട്ടിയാണ് JDU. ഫുൽപൂരിൽ നിന്നും 1952 മുതൽ 1962 വരെ മസൌദിയദ്ദീൻ എന്ന കോൺഗ്രസ് നേതാവും നെഹ്റുവിനൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1964, 1967 വിജയലക്ഷ്മി പണ്ഡിറ്റായിരുന്നു വിജയി. 1969 മണ്ഡലം ആദ്യമായി കോൺഗ്രസിന് നഷ്ടമാവുന്നത്. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായ ജനേശ്വർ മിശ്ര മണ്ഡലം പിടിച്ചു. 71 തിരഞ്ഞെടുപ്പിൽ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിച്ചെങ്കിലും 77 വീണ്ടും ജനതാ പാർട്ടിയോട് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഇവിടെ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രിയങ്ക മത്സരിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. മാത്രമല്ല ഫുൽപൂരിൽ പ്രിയങ്ക മത്സരിച്ചാൽ അത് ഉത്തർപ്രദേശിന് മുഴുവൻ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും വിലയിരുത്തലുണ്ട്. അതേസമയം തന്നെ സോണിയാഗാന്ധി റായ്ബലേറിയിൽ നിന്നും മാറി നിൽക്കാനും അവിടെ പ്രിയങ്ക മത്സരിക്കാനുമുള്ള സാധ്യതകളെപ്പറ്റിയും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.